നമസ്കാരം. മുന്തിരി കള്ളും കൽഭരണിയിലെ മുന്തിരി നീരും ഒന്നോ? നിയമസഭയിൽ തർക്കം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കള്ളുചെത്തുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് കാടുകയറി കാനായിലെ വീഞ്ഞു വരെ എത്തിയത്. കള്ളുചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട ബില്ലിന്മേലുള്ള ചർച്ചയായിരുന്നു നിയമസഭയിൽ. സംസാരിച്ചു കൊണ്ടിരുന്ന മുൻ മന്ത്രി കെ ബാബുവിന്, അതും മുൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്. കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഭൂരിഭാഗവും വ്യാജക്കള്ളാണ്. ചെത്ത് തൊഴിലാളികളെ അപമാനിക്കുന്നതല്ലേ അതെന്ന് പാലക്കാടൻ കള്ളുചെത്ത് മേഖലയിൽ നിന്ന് വരുന്ന നെന്മാറ എം എൽ എ മറ്റൊരു കെ ബാബു സംശയം ഉന്നയിച്ചു. അതോടെ തൃപ്പൂണിത്തറ എം എൽ എ പരാമർശം പിൻവലിച്ച് തടിയൂരി. നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിര ശാപുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിര ശാപുകൾ തുറക്കുന്നുണ്ട്. ചെത്തു തൊഴിലാളികൾക്ക് ഈ കോവിഡ് കാലഘട്ടത്തില് അവര് 5000 രൂപ ആവശ്യപ്പെട്ടു ഒരു ഒരു സഹായമായിട്ട്, കൊടുത്തില്ല. എന്നാൽ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ, ഞങ്ങളുടെ ഗവൺമെൻറ്റും ചെയ്തിട്ടുണ്ട്, ഈ ക്ഷേമനിധി ഒരു അക്ഷയപാത്രമായിട്ട് കണക്കാക്കി അതിൻ്റെ ഫണ്ട് ഇങ്ങോട്ട് എടുക്കുക. ആ കള്ളുകുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിതരണം ചെയ്യുന്ന കള്ളെന്ന് പറഞ്ഞാൽ കള്ളെന്നുള്ള അതിന് കള്ളെന്നുള്ള പേരുണ്ട്, അതിന് നിറമുണ്ട്. യഥാർത്ഥത്തിൽ കള്ളിൽ ഈ കള്ള് ഇപ്പം മിക്കവാറും, ഞാൻ കുറ്റം പറയല്ല, കൃത്രിമ കള്ളാണ് ഇപ്പം മിക്കവാറും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ത്യതാണ് ഈ ഇരിക്കുന്നതല്ല, അന്ത്യാണ് മുതലാളി. വെള്ളം വിഷയം വെച്ചടിച്ച് കയറ്റിയിരിക്കുകയാണ്. അയ്യോ ഇല്ല മുതലാളി, പാത്രം കഴി ഒഴിച്ചപ്പോഴെങ്ങാനും. സാർ, കള്ള് നിറത്തിൽ മാത്രമേ ഉള്ളൂ, അതിനർത്ഥം മറ്റെന്തൊക്കെയോ കലക്കിയിട്ട് ഇവിടെ കൊണ്ടുവരികയാണെന്ന് ഈ സഭയിൽ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒന്നാമത് അദ്ദേഹം എക്സൈസ് അല്ല മറ്റേ ബാറും ഇതൊക്കെ ബന്ധപ്പെട്ട് മന്ത്രിയും കൂടി ആയിരുന്നു. അത്തരത്തിൽ കള്ള് വ്യവസായത്തെയും കള്ള് ചെത്തുന്ന തൊഴിലാളികളെയും അതുമായി ഉപജീവനം നടത്തുന്ന തൊഴിലാളികൾക്ക് പോലും അപമാനിതമാകുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം ഒന്ന് പിൻവലിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണുള്ളത്. അങ്ങയുടെ ആഗ്രഹപ്രകാരം പിൻവലിക്കണം, അങ്ങയുടെ ആഗ്രഹപ്രകാരം. പക്ഷെ ഒരു കാര്യം ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. കള്ളിനുള്ള സാംസ്കാരികവും സാമൂഹികവുമായ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു പിന്നീട് ചർച്ച. ചങ്ങമ്പുഴ കവിതയിലെ വെള്ളം ചേർക്കാതെടുത്ത അമൃതിന് സമമാം നല്ലിളം കള്ളിനെ കുറിച്ച് ഗോവിന്ദൻ മാസ്റ്റർ ഉദാഹരിച്ചപ്പോൾ, കള്ളോളം നല്ലൊരു പാനീയം ഭൂലോകത്തില്ല മാളോരെ എന്ന സിനിമാ പാട്ടുപാടി കെ ബാബു. കള്ളിനെക്കുറിച്ചുള്ള ഈ അന്താക്ഷരി സ്പോൺസർ ചെയ്തത് ഏതെങ്കിലും കള്ളു ഷാപ്പുകാരനാണോ എന്ന് സംശയിച്ചു പോകും ചർച്ച കേട്ടവർ. കേരളത്തിൻ്റെ ഈ സാമൂഹ്യ ജീവിതത്തിലും സാംസ്കാരിക ജീവിതത്തിലും ഒക്കെ തന്നെ കള്ളിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അങ്ങിപ്പോൾ കള്ളിൻ്റെ നിറത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു മനോഹരമായ ഒരു കവിതയിൽ വെള്ളം ചേർക്കാതെടുത്താൻ അമൃതിന് സമമാണ് നല്ലിളം കള്ള് ചെല്ലിൻ ഗ്ലാസിൽ പകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ങമ്പുഴ എഴുതിയ കവിതയുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ തന്നെ നന്നായിട്ടുണ്ടായിരുന്ന ഒരു വസ്തുവായിരുന്നു. അല്ല, ഞാൻ വേറൊരു പാട്ട് പറയാം. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ഞാൻ വേറൊരു പാട്ട് പറയാം. ഇത് കള്ളോളം നല്ല പാനീയം ഭൂലോകത്തില്ല മാളോരെ, എള്ളോളം പള്ളയിച്ചെന്നാൽ ഭൂലോകം നിമി നിമിടതുമായി. കള്ളോളം നല്ല പാനീയം ഭൂലോകത്തില്ല മാളോരെ, എള്ളോളം പള്ളയിച്ചെന്നാൽ ഇത് മാറ്റലി എന്ന് പറഞ്ഞ സിനിമയിലെയാണ് ബിച്ചു തിരുമല എഴുതിയ കാലം. അന്യ നാട്ടുകാർക്ക് എന്നെ അറിയാം എന്റെ കവിതകളെയും, അതിന്റെ തെളിവാണ് ഈ ബൊക്കയും ഈ മാലയും. കേരളത്തിൽ വ്യാജക്കള്ള് നിർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കെ ബാബു സമ്മതിക്കില്ല. കാരണം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കള്ള് മതിയാകില്ലെന്ന് ഏത് കള്ളുകൂടിയനും അറിയാം. വ്യാജക്കള്ള് നിർമ്മിക്കുന്ന വാറ്റു സാങ്കേതിക വിദ്യ മുൻ എക്സൈസ് മന്ത്രി കൂടിയായ കെ ബാബു വിശദീകരിക്കുന്നു. ഇതെങ്ങനെ മുൻ മന്ത്രി പഠിച്ചു എന്ന് മാത്രം ചോദിക്കരുത്. ഇവിടെ കള്ളുണ്ടാക്കുന്നതിൻ്റെ അതിൻ്റെ ടെക്നോളജി ഞാൻ പറഞ്ഞുതരാം. അതാണ് നിനക്ക് പറ്റിയ പണി.
പക്ഷെ ഇത് ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരാളെ കൊണ്ട് വെട്ടിക്ക. നീ പോയേ. പതിനായിരം ലിറ്റർ കള്ള് ഉണ്ടാക്കാൻ 1000 ലിറ്റർ കള്ളി ചേർക്കും. സിലോൺ പേസ്റ്റ് പതച്ചു വരാൻ, പിന്നെ സ്പിരിറ്റ് ചേർക്കും. ഇത് കലക്കി ആണ് കള്ളുണ്ടാക്കുന്നത്, മനസ്സിലായോ സാറേ? ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ കള്ളിൽ വെള്ളം ഒഴിച്ചു എന്ന് ആരാ പറഞ്ഞേ? അല്ല ചോദിക്കുക. ഈ കള്ളിൽ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞവന്റെ ഭൂരിപക്ഷം ഷാപ്പുകളിൽ ഇപ്പൊ അങ്ങനെയാണ്, കള്ളില്ല, അതുകൊണ്ടാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതിനെപ്പറ്റിയൊക്കെ ഇത്രയും മനസ്സിലാക്കണേല്? ആ ചോദിച്ചോളൂ. അച്ഛൻ നല്ല ഗീറല്ലേ? ഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഇപ്പൊ ഇത്തരം കള്ളാണ്, അതുകൊണ്ട് പരിശോധന എൻഫോഴ്സ്മെന്റ് ഫലപ്രദമായി നടക്കുന്നില്ല. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഈ ട്രോളി ബോർഡ് ഉണ്ടാക്കിയാലും ഇത് നിലനിൽക്കണമെങ്കിൽ യഥാർത്ഥ കള്ളുണ്ടാകണ്ടേ? ആ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്റെ മുന്തിരി കള്ളേ, നീ ആരാ? എന്റെ മരുമകൻ. ഇനി ആദ്യം ഉന്നയിച്ച പ്രശ്നത്തിലേക്ക് വരാം. കേരളത്തിലെ വ്യാജക്കള്ളും കൽഭരണിയിലെ മുന്തിരി നീരും ഒന്നോ? പുരാവസ്തു തട്ടിപ്പുകാരനായ മോൺസൺ മാവുങ്കലിൻ്റെ കൈവശമുള്ള കൽഭരണിയല്ല. കാനായിലെ കല്യാണ നാളിൽ യേശുനാഥൻ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ ഉപയോഗിച്ച കൽഭരണി തന്നെ. യേശുവിൻ്റെ ആദ്യ അത്ഭുത പ്രവൃത്തിയെ കേരളത്തിലെ വ്യാജക്കള്ള് നിർമ്മാണവുമായി താരതമ്യം ചെയ്തത് വിശ്വാസിയായ മാത്യു ടി തോമസിന് പൊറുക്കാനാവുമായിരുന്നില്ല. ഒടുവിൽ കെ ബാബു അതിലും വിശദീകരണം നൽകി തടിയൂരി. കഥയുടെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ. കാനായിലെ കല്യാണത്തിന് യേശുവും മാതാവ് കന്യാമറിയവും ക്ഷണിക്കപ്പെട്ടിരുന്നു. വിരുന്നിനിടയിൽ വീഞ്ഞു തീർന്നുപോയി. വീഞ്ഞു തീർന്നു പോകുന്നത് വീട്ടുകാർക്ക് അവമാനകരമാണ്. അതുകൊണ്ട് മാതാവ് ഈശോയോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. എന്നിട്ട് ജോലിക്കാരോട് പറഞ്ഞു, അവൻ, അതായത് യേശു പറയുന്ന പോലെ ചെയ്യുവിൻ. മാതാവിൻ്റെ ആവശ്യപ്രകാരം യേശു ജോലിക്കാരോട് ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. വീഞ്ഞായി മാറിയ വെള്ളം അയാൾ രുചിച്ചു നോക്കി. അത് മുന്തിയ തരം വീഞ്ഞായിരുന്നു. ഇത് കാനായിലെ കല്യാണത്തിന് യേശു വെള്ളം വീഞ്ഞാക്കിയവർ. പക്ഷേ ഇപ്പം നമ്മുടെ കരാറുകാർ മിക്കവാറും എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള്ളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ ക്രിസ്തുദേവിൻ്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി ഇന്ന് നാട്ടിൽ നടക്കുന്ന വ്യാജ കള്ള് നിർമ്മാണവുമായി താരതമ്യപ്പെടുത്തി സംസാരിച്ചത് ഒരു സമൂഹത്തിന്, ഒരു വിഭാഗത്തിന് അപകീർത്തികരമാണ് സാർ. അത് രേഖയിൽ നീക്കം ചെയ്യോ, അത് പിൻവലിക്കുകയോ ചെയ്യണം. ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് ബൈബിളിലെ ഞാൻ ഇത് ദുർവ്യാഖ്യാനം ചെയ്ത് മുതലാക്കാൻ വിചാരിക്കണ്ട. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. യെസ്, തർക്കം വേണ്ട, തർക്കം വേണ്ട. രേഖകൾ പരിശോധിച്ചിട്ട് പറയാം. ഇവിടെ പറഞ്ഞ ഒരു കാര്യം സംബന്ധിച്ചിടത്തോളം ചർച്ച വന്നു. അത് ഈ കള്ളിൻ്റെ നിറം വെള്ള മാത്രമേ ഉള്ളൂ, ബാക്കി അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ആണ് എന്നുള്ള കാര്യവും, പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് യേശുവിനെ കൂടി അങ്ങോട്ട് താരതമ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് സഭ പ്രക്ഷുബ്ധമായത്. ശ്രീ ബാബു ആ താരതമ്യം ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളത് സത്യം. ഞാനത് ഒന്നുകൂടി വിശദീകരിക്കാം. അതായത് കള്ളിൽ കൃത്രിമം കാണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നതിനിടയിൽ യേശുവിൻ്റെ പേര് വലിച്ചഴച്ചത് ശരിയായിരുന്നില്ല എന്നാണ് ഇവിടെ നിന്ന് വന്ന പ്രശ്നം. ഞാൻ കാനായിലെ കല്യാണത്തിന് യേശു വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കള്ള് ഷാപ്പുകളിൽ വെള്ളം കള്ളാക്കുന്നതെന്നാണ് പറഞ്ഞത്, അല്ലാതെ യേശുവിനെ അവമാനിക്കാനല്ല. ഞാൻ പറയുന്നത് നീ ഒരു പുല്ലും പറയണ്ട. സ്വയം നിയന്ത്രിക്കണം എന്നാണ് സ്പീക്കർ പറഞ്ഞത്. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിർത്തിയേക്കാം. ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പിൽ CBI അന്വേഷണം വേണമെന്ന നിലപാടാണ് മുൻ UDF കൺവീനർ ബെന്നി ബെഹനാനുള്ളത്. എന്നുമാത്രമല്ല, CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു ബെന്നി ബെഹനാൻ. മോൺസന്റെ വീട്ടിൽ വന്നുപോയവരെക്കുറിച്ചെല്ലാം
അന്വേഷിക്കട്ടെ എന്നും ബെന്നി പറയുന്നു. പോയവരിൽ ബെഹ്റയും പോലീസുകാരും മാത്രമല്ല ഉള്ളതെന്ന് ബെന്നി ബഹനന് അറിയാത്തതാണോ അതോ അറിഞ്ഞു തന്നെയാണോ? എറണാകുളത്തുള്ള എൻ്റെ ഒരു പാർട്ടി പ്രവർത്തകൻ എൻ്റെ ഈ കണ്ണിലുണ്ടാകുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ പോയി സത്യമാണ് ഞാൻ എന്തെങ്കിലും പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയാണോ? ഇതോ ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. പേടിക്കണ്ട, നോമുണ്ട് കൂടെ, എനിക്ക് തൃപ്തിയായി. മോൻസ് എന്ന് പറയുന്ന തട്ടിപ്പ് വീരൻ മാത്രമല്ല ഇപ്പൊ പ്രതികളായിട്ടുള്ളത്. തട്ടിപ്പ് നടത്തിയതുപോലെ തന്നെ കുറ്റകരമാണ്. തട്ടിപ്പ് നടന്ന സംഭവങ്ങൾ മറച്ചു വെക്കുന്നതും ആ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്, അങ്ങനെ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ പല വസ്തുതകളും മറച്ചു വെച്ചത് ഉന്നതരായ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. കർത്താവ് അവന്റെ തല ഇടുത്തി വീഴണേ. അപ്പച്ചാ അങ്ങനെ പ്രാകരുത്, അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. എന്തിന്? അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയത് ഇവിടുത്തെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടിരിക്കുന്ന ഈ കേസിൽ അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തിയാൽ ഇതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയില്ല എന്ന സംശയമാണ് രണ്ടു ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ചത്. ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയേ പറ്റൂ, അവനെ പേപ്പട്ടി അടിക്കും. അപ്പച്ചാ നമ്മൾ രണ്ടു വശവും ചിന്തിക്കണം. പറ്റില്ല, നിർത്ത്. നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നേ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ അച്ഛൻ ഇടിച്ചെന്ന്. ഏയ് ഞാനല്ല. പിന്നെന്തിനാണ് തർക്കിക്കുന്നത്? പോടാ. എറണാകുളത്തെ കരൂരിലെ വീട്ടിലും അതുപോലെ തന്നെ മറ്റേ ചേത്തലയിലെ വീട്ടിലും പോലീസ് സംരക്ഷണം കൊടുത്തു, ബീറ്റ് വെച്ചു. എല്ലാ ദിവസവും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്ന് ബീറ്റ് നടത്തി, അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു, അവിടെ ക്യാമറ വെച്ചു. അപ്പം രണ്ട് വർഷം എന്തുകൊണ്ട് ഈ തട്ടിപ്പ് നടന്ന ഈ സങ്കേതത്തിൽ വന്നുപോയ വ്യക്തികളുടെയും അവിടെ നടന്ന വിവരങ്ങളും ഈ ക്യാമറയിലൂടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും റിപ്പോർട്ട് സ്വീകരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു FIR പോലും ഇടാൻ ശ്രീ ബെഹ്റയും കേരളത്തിലെ പോലീസും തയ്യാറാകുന്നു. എന്റെ ഗീവർഗീസ് പുണ്യാളാ, ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോയവനെ മൂർഖം പാമ്പ് കടിച്ച് ആശുപത്രി കൊണ്ടുപോണ വഴിക്ക് വണ്ടിയും കൂടി അടിച്ച് ചാവണേ. വിഷമിക്കണ്ടടാ, ഞാൻ പ്രാവിയ ഫലിക്കും. ഉറി മരത്തിന്റെ ഉറിയുമൊക്കെ ഉണ്ടാക്കി, യശോധരാമ ഉണ്ടാക്കിയ മരത്തിന്റെ ഉറിയൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഇത്രയും വ്യാപകമായി ജനങ്ങളെ കബളിപ്പിക്കാൻ നടത്തി പ്രഥമ ദൃഷ്ടിയാ കേട്ടാൽ തന്നെ ഇത് തട്ടിപ്പുണ്ട് എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന. അപരാധി എവിടെയോ സന്തോഷിച്ച് നടക്കുമ്പോ നിരപരാധി ശിക്ഷയും കാത്ത് കിടക്കുന്നു. പാവം, ആ വണ്ടി ഇടിച്ചവന്റെ തല പൊട്ടിത്തെറിക്കണേ എന്റെ പുണ്യാള. അവതാരങ്ങളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി ആരോപണ വിധേയരെ രക്ഷപ്പെടാൻ വഴിയൊരുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഉന്നയിച്ച ആവശ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഈ പുരാവസ്തു തട്ടിപ്പ് കേസ് CBI അന്വേഷിക്കണം. CBI അന്വേഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും. ആ വണ്ടി ഇടിച്ചവനെ അയാളെങ്ങനെ പ്രാകരുത്? എന്റെ കരുനാക്ക നോക്കോ. കേസ് കൊടുക്കണേ അതിന് നടപടിക്രമങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. കേസ് കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു, ഞാനിപ്പോ കോടതി സമീപിക്കാൻ പോവാ. CBI ഈ കേസ് CBI കൊണ്ട് അന്വേഷിക്കണമെന്ന് ഞാൻ കോടതി സമീപിക്കാൻ പോവാ. എന്റെ മലയാറ്റൂർ മുത്തപ്പ, ആ വണ്ടി ഇടിച്ചവന്റെ നട്ടെല്ല് തളർത്തണേ. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിക്കുകയാണ്, ഞാൻ ആ വണ്ടി ഇടിച്ചവനെ പ്രാവുമ്പോ നീ എന്തിനാ ഞെട്ടണേ? അത് പിന്നെ ഔദ്യോഗികമായി CBI അന്വേഷണം കോൺഗ്രസ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുമില്ല. പാർട്ടി സമിതി കൂടുമ്പോൾ തീരുമാനിക്കുമായിരിക്കും എന്ന് ബെന്നി ബെഹനാൻ ആശ്വസിക്കുന്നു. സെമി കേഡർ പാർട്ടിയിൽ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം പാടുണ്ടോ? അല്ലല്ല, കോൺഗ്രസിന്റെ സമീപനം, കോൺഗ്രസ് ഒരു നിലപാടെടുത്ത്, കോൺഗ്രസ് പാർട്ടി, അത് കോൺഗ്രസിന്റെ വക്താക്കൾ പറഞ്ഞിട്ടുണ്ട്, KPC പ്രസിഡന്റ് പറഞ്ഞു. പാർട്ടിയുടെ അഭിപ്രായം ഈ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി സമിതി കൂടിയിട്ടില്ല. പാർട്ടിയുടെ ഒരു ഉന്നതാധികാര സമിതിയിലെ അംഗമാണ് ഞാൻ. പാർട്ടിയുടെ സമിതി കൂടിയാൽ ഈ അഭിപ്രായം പറയും. ഈ കാര്യത്തിൽ ഒരു CBI അന്വേഷണം വേണ്ട എന്ന അഭിപ്രായം ബഹുമാനായ പ്രതിപക്ഷ നേതാവിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏത് ഏജൻസി സർക്കാർ നിയോഗിച്ച് അന്വേഷണം നടത്തിക്കോട്ടെ, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും, ഞങ്ങൾക്കത് സ്വീകാര്യമാണ്.
ഇതില്‍ പാർട്ടി ഔദ്യോഗികമായി അതിന്റെ സമിതി കൂടി ഒരു ചർച്ച ചെയ്ത് തീരുമാനിക്കാത്തതുകൊണ്ടായിരിക്കണം ഒരുപക്ഷേ ശിവഡി സതീശൻ അത്ര അഭിപ്രായം പറഞ്ഞത്. അല്ല, അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞതല്ലേ? അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞ നിലപാടാണ്. അതെങ്ങനെ പാർട്ടിയുടെ പാർട്ടിയുടെ നിലപാട് ഏത്? അത് അദ്ദേഹത്തെ തള്ളി പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഉത്തരവാദിത്തപ്പെട്ട, എന്നേക്കാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ് ശ്രീ വി ഡി സതീശൻ. വി ഡി സതീശന് ഔദ്യോഗികമായി പാർട്ടിയുടെ സമിതി കൂടി ഒരു തീരുമാനമെടുക്കാത്തത് കൊണ്ട് ഇത് ഔദ്യോഗികമായി എന്ന് പറയാൻ അദ്ദേഹത്തിന് സാങ്കേതികമായി സാധിക്കാത്തത് കൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ബി എം സുധീരെ തള്ളി പറയുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ഉൾപ്പെടെയുള്ള ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ചോട്ടെ എന്നാണ് ഞങ്ങളുടെ നിലപാട്. വി ഡി സതീശനെ വി എം സുധീരനെതിരെ വി ഡി സതീശൻ എന്നുള്ള ഒരു അടിക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കണ്ട, അതിനുള്ള സാധ്യത ഇല്ല, ഇതിന് സ്കോപ്പില്ല. അദ്ദേഹം പറഞ്ഞത് കൂടി ഉൾക്കൊണ്ടാണ് ഞാനീ പറയുന്നത്.